ചലച്ചിത്ര നിരൂപകൻ എ ചന്ദ്രശേഖർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ചന്ദ്രശേഖർ, അദ്ദേഹത്തിന്റെ പ്രതിഭയെക്കുറിച്ച്, അദ്ദേഹം നമുക്ക് സമ്മാനിച്ച നല്ല ചിത്രങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ വർക്കുകളെ ഈ നിമിഷം ഒന്ന് ഓർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാകും? എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന വിനോദ മൂല്യം വളരെയധികം നോക്കിയിട്ട് സാങ്കേതിക പൂർണ്ണതയുള്ള സിനിമകൾ ചെയ്ത ഒരു മുഖ്യധാര സംവിധായകനാണ് സംഗീത്. സംഗീതിന്റെ യോദ്ധ അല്ലെങ്കിൽ നിർണയം, വ്യൂഹം, മൂന്ന് സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് ഴോണറിലുള്ളതാണ്. അത് മാത്രവുമല്ല അത് ആക്ഷൻ ഓറിയന്റഡ് ആണ്, പക്ഷെ അതേസമയം കുടുംബ പ്രേക്ഷകരെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ളതാണ്. ഇപ്പം യോദ്ധയുടെ കാര്യം പറഞ്ഞാൽ നമുക്കറിയാം, റഹ്മാൻ എന്ന് പറഞ്ഞൊരു സംവിധായകൻ, സംഗീത സംവിധായകൻ, അദ്ദേഹം ഒന്നുമല്ലാതിരുന്ന കാലത്ത് അദ്ദേഹത്തെ മലയാളത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ അന്നോളം കൈകാര്യം ചെയ്തിട്ടില്ലാത്തൊരു വിധത്തിൽ മോഹൻലാലിനെ പ്രസന്റ് ചെയ്യുന്നു. മോഹൻലാലും ജഗതിയും തമ്മിലുള്ളൊരു വേറൊരു കെമിസ്ട്രി നേപ്പാളിലേക്ക് കൊണ്ടുപോയി. നമ്മളൊരിക്കലും കാണാത്ത തരത്തിലുള്ളൊരു സ്ക്രിപ്റ്റ്, അത് ശശിധരൻ ആറാട്ട് വഴി എന്ന് പറയുന്ന അദ്ദേഹമാണ് എഴുതിയത്. അപ്പം അത്തരം ഒരു സ്ക്രിപ്റ്റിൽ നിന്ന് അങ്ങനെ ഒരു കഥ. ഇവരുടെ ഈ ശിവൻ ബ്രദേഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും വിഷ്വലാണ്. അവരുടെ സംഗീതാണെങ്കിലും സംഗീതത്തിന്റെ എല്ലാ സിനിമ നോക്കിയാലും മതി, വിഷ്വൽ റിച്ച്നെസ് എന്ന് പറയുന്നതും ഒരു പക്ഷേ പ്രമേയത്തെക്കാൾ, ഒരു ശീതവൃത്തത്തെക്കാൾ ഏറെ വിഷ്വൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ സിനിമ എടുത്തിട്ടുള്ളതാണ്. അപ്പോ നിർണയമാണെങ്കിലും വ്യൂഹമാണെങ്കിലും, വ്യൂഹം രഘുവരൻ എന്നുള്ള നടനെ പുനർനിർണയിച്ച, മലയാളത്തിൽ പുനർനിർണയിച്ച ഒരു സിനിമയാണ്. ഒരു പക്ഷേ കാലത്തിന് മുൻപേ വന്നുപോയ സിനിമകളാണ് വ്യൂഹവും യോദ്ധയുമൊക്കെ. ഒരുപക്ഷെ ഇന്നൊക്കെയാണ് ഇറങ്ങുന്നതെങ്കിൽ കുറെ കൂടി അത് നേടി. ഇപ്പൊ യോദ്ധ ഹിറ്റ് തന്നെയായിരുന്നു, നിർണയവും അതുപോലെ, പക്ഷെ എങ്കിലും വ്യൂഹം പോലൊരു സിനിമ ഒരുപക്ഷെ കുറച്ചുകൂടി കാലത്തിന് ശേഷമാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ വലിയ രീതിയിലുള്ള സ്വീകാര്യത കിട്ടുമായിരുന്ന സിനിമയാണ്. അപ്പോ പ്രധാനമായിട്ട് സംഗീതത്തിൽ നോക്കിയിട്ടുള്ള, സംഗീതം എപ്പോഴും അതിന്റെ വിഷ്വൽ ആസ്പെക്ട്, അതിന്റെ പ്രസന്റേഷൻ, എങ്ങനെ ആ സിനിമ സിനിമാറ്റിക് ആക്കാം, എങ്ങനെ അത് ടെക്നിക്കലി ബ്രില്ലിയന്റ് ആക്കാം എന്ന് നോക്കിയിട്ടുള്ള ഒരു സംവിധായകനാണ്. തീർച്ചയായും വളരെ നന്ദി ശ്രീ ചന്ദ്രശേഖർ ഞങ്ങളോടൊപ്പം ചേർന്നതിനും അദ്ദേഹത്തെ ഓർത്തെടുത്തതിനും.